സ്പൈഡർ പ്ലാൻ എങ്ങനെ പരിചരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ദിവസേനയുള്ള ഗാർഡൻ വീഡിയോകൾക്കായി എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം സ്പൈഡർ പ്ലാൻ ഒരു ഇലച്ചെടിയാണ് ഇതിന് ഈ പേര് ഉണ്ടാകാൻ കാരണം ചെടി ഒരു പരിധിവരെ വളർന്നു കഴിഞ്ഞാൽ ചെടിയിൽ നിന്ന് ഇതുപോലെ വള്ളി താഴത്തേക്ക് വന്ന് അതിൽ ചെറിയ ചെടികൾ ഉണ്ടായി വരും ഇതിൽ വേരുകളും ഉണ്ടാകും അത് നമുക്ക് മുറിച്ച് നട്ടാൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകും വെള്ളനിരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ പൂക്കളേക്കാൾ പ്രാധാന്യം ഇതിൻ്റെ ഇലകൾക്കാണ് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെയുള്ളത് ഇലകളുടെ രണ്ട് സൈഡിലും വെള്ള ലൈൻ ഇലയുള്ളതാണ് എന്നാൽ ഫുൾ പച്ച നിറത്തിലും ഇലയുള്ളതും ഇലയുടെ നീളം കുറഞ്ഞതുമായ അനവധി സ്പൈഡർ പ്ലാൻസ് ഉണ്ട് നടിശ്രിതമായി ഞാൻ മണ്ണിൽ മണലും ചാണകവും കമ്പോസ്റ്റുമാണ് ചേർത്തത് ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട് ചെടിയുടെ വള്ളിയിൽ ഉണ്ടാകുന്ന പുതിയ ചെടിയെ മാറ്റി നിട്ടാലും നല്ല വളർച്ച നൽകാൻ ഈ മിശ്രിതം തന്നെ മതിയാകും മണൽ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി പെട്ടെന്ന് വേര് പിടിക്കാൻ കാരണമാകും സൂര്യപ്രകാശത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ചെടിക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ആവശ്യമില്ല കൂടുതൽ സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് ഒക്കെ ക്ഷീണം വരാൻ കാരണമാകും അപ്പോൾ നല്ലത് തണൽ ഉള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഇതിന് ദിവസേനയുള്ള നനവിൻ്റെ ആവശ്യമില്ല ഒരു നനവ് കഴിഞ്ഞ് മണ്ണ് ആവശ്യത്തിന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കേണ്ടതുള്ളൂ അതായത് മഴക്കാലത്തൊക്കെ രണ്ട് ദിവസത്തിൽ ഒരിക്കലോ മൂന്ന് ദിവസത്തിൽ ഒരിക്കലോ നനച്ചാൽ മതിയാകും വേനൽക്കാലത്ത് ചെടിയുടെ ഇലകളുടെ നിറം മാറി ബ്രൗൺ ആയി വരുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇലകളിലൊക്കെ നനച്ചു കൊടുക്കാവുന്നതാണ് ഇത് നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ് മഴക്കാലത്ത് ഇത് വളരെ പെട്ടെന്ന് പിടിച്ചു വരുന്നതാണ് പിന്നെ ഇതിനെ ഇൻഡോർ ആയും വളർത്താവുന്നതാണ് പക്ഷേ ഇൻഡോർ ആയി വളർത്തുമ്പോൾ ഇൻഡയറക്റ്റ് ആയി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഹാങ്ങിങ് പ്ലാൻ്റായാണ് ഞാൻ എടുത്തിട്ടുള്ളത്